ലക്ഷദ്വീപ് ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് പാണക്കാട് മുനവറലി തങ്ങളും വി കെ ഫിറോസും കോഴിക്കോട് ഉപവാസം ഇരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, 6 മണിവരെയാണ് ലക്ഷദ്വീപിൽ ജനങ്ങളുടെ സമരം നടക്കുന്നത്, പ്രതിഷേധ പരിപാടി നടക്കുന്നത്. അതിന് സമാനമായി തന്നെയാണോ ഇവിടെയും ഉപവാസ സമരം? എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, ലക്ഷദ്വീപ് ദൈവ ഫോറത്തിന്റെ ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ കോഴിക്കോട് ഇത്തരമൊരു ഉപവാസം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങി ഉപവാസം 12 മണിവരെയാണ് നടത്തുന്നത്. സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവറലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവരാണ് ഉപവാസം ഇരിക്കുന്നത്. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുമ്പിലാണ് ഇത്തരമൊരു സമരം നടത്തുന്നത്. അല്പസമയം മുമ്പ് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗമായ പാണക്കാട് പാതുക്കളി ശിഹാബ് തങ്ങൾ ഈ ഉപവാസ സമരം, യൂത്ത് ലീഗിന്റെ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണകൂടം ലക്ഷദ്വീപിന്റെ അവകാശങ്ങൾ ഹനിക്കുകയാണ്, കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇതിനുവേണ്ടി നുണപ്രചരണങ്ങളാണ് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് നടത്തുന്നത് എന്നുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. അഡ്മിനിസ്ട്രേറ്ററുടെ നിയമനം ക്രമവിരുദ്ധമാണ്, ഉടൻ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉപവാസ സമരം നടക്കുകയാണ്, 12 മണിവരെ സമരം നീണ്ടു നിൽക്കും. മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ നൽകിയത്. കൊടകര കുഴൽപ്പണക്കേസ് ക്രൈംബ്രാഞ്ചോ ADGP നേതൃത്വത്തിലോ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. പാലക്കാട് സ്വദേശിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. MS അനീഷ്കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇക്കേസ് ED അന്വേഷിക്കണമെന്ന ആവശ്യങ്ങളാണ് പല കോണിൽ നിന്നും ഉയരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വേണമെന്ന് കാണിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഹർജി? ഈ നിലവിൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പോലീസിന് ഈ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി അതേ രീതിയിലുള്ള അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ 25 ലക്ഷം രൂപ കവർന്നെടുത്തു എന്ന പരാതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് കോടികളിലേക്ക് വളരുകയും ഈ നിലവിൽ വന്നിരിക്കുന്ന പണത്തെക്കാൾ വലിയ അളവ് പണം നഷ്ടപ്പെട്ടു എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഹെലികോപ്റ്ററിലടക്കം പണം കടത്തിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രാദേശികമായ പോലീസ് കേസ് അന്വേഷിച്ചാൽ പോരാ, ADGP നേതൃത്വത്തിൽ ഒന്നെങ്കിൽ കേസ് അന്വേഷിക്കണം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് വിപുലമായ അധികാര പരിധികളോടെ കൂടുതൽ ഇടങ്ങളിൽ പോയി അന്വേഷിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അത്തരത്തിൽ ഈ രണ്ടു തരത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ കേസിൽ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജി ഇന്ന് തന്നെ പരിഗണിച്ചേക്കും. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്.